അന്നുവരെ അവർ കണ്ടത് എൻ്റെ മകനെയായിരുന്നെങ്കിൽ അന്നു മുതൽ അവർ കാണാൻ തുടങ്ങിയത് ഒരു വിശ്വാസത്തെയാണ്, അവനിലുള്ള വിശ്വാസത്തെ. അണ്ണാ, നമ്മൾ ഒപ്പിടാൻ നൽകിയ പേപ്പറുകളെല്ലാം അവർ കത്തിച്ചു കളഞ്ഞു. ആ ഏരിയയിലുള്ളവർക്കെല്ലാം അവനെ ഭയങ്കര വിശ്വാസമാ. അവൻ എന്തുണ്ടാക്കുന്ന എന്നാ ഉണ്ടാക്കട്ടെ. ഈ കാണുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാ. ഈ കാണുന്ന സാമ്രാജ്യങ്ങളെല്ലാം എനിക്ക് നേടാമെങ്കില് ഇതും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയാം. ഒരുത്തന്റെ ഒരു ഔദാര്യം വേണ്ട എനിക്ക്. ഇന്നൊരുത്തൻ വന്നിരിക്കുന്നു എന്നെ ചേരയ്ക്കുമെന്നും പറഞ്ഞു. അണ്ണാ, അവനെ ഇങ്ങ് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. മോന്ത കണ്ടല്ലോ, ഇപ്പൊ ഒരു സൈഡ് മാത്രമല്ലേ പറഞ്ഞു പോയിരിക്കുന്നേ. ഒരു പ്രാവശ്യം കൂടെ അവന്റെ മുമ്പ് ചെന്ന് ചാടിയാ നിനക്ക് ജീവിക്കാനേ ഈ തലയുണ്ടാവില്ല. ധർമ്മ, അവൻ നിസാരക്കാരനല്ല. ഭയമെന്തെന്ന് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞാലവൻ കേൾക്കുമോ? അവര് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം പേടിയെന്ന്. കണ്ടിട്ട് ഒന്നിനും ഒരു കുറവും കാണുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ധർമ്മയുടെ എന്തിനാ ചെറുക്കൻ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? തന്തയാണെങ്കിൽ നേരത്തെ എങ്ങ് പോയി. ചെറുക്കൻ ഒരുത്തനുള്ളത് തള്ളയ്ക്ക് വായ്ക്കരിയിടാനെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ അവനങ്ങ് തട്ടിപ്പോയാലേ ആര് വായ്ക്കരിയിടും? അതുകൊണ്ട് പറഞ്ഞേക്കവനോട് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടാ. ചെറുപ്പത്തിലെ സ്കൂളിൽ അവന്റെ കുസൃതി തരങ്ങൾ കൂടുമ്പോ ടീച്ചർ അവനെ പറ്റി പല പല കംപ്ലൈന്റുകളുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ. അപ്പോ അവനെ പറ്റി ചെറിയൊരു ഭയം നിങ്ങൾക്കും തോന്നിയല്ലേ? നീ ഞൊട്ടു. അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്തിരിക്കും. അവൻ എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക്, വാശി കാണിക്കാതെ. ഒരു കെട്ടിയവും പോലുമില്ലാത്ത നിന്നെ പോലെ തന്തയില്ലാത്തവന്മാര് പറയും കെട്ടിയോൻ ചത്തുപോയി, കെട്ടിയോൻ ചത്തുപോയി എന്നൊക്കെ. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അസലൊരു ആൺകുട്ടിയെ തന്നിട്ട് ഇറങ്ങിവിടുന്നു. അതെ, പോകാ നമുക്ക്. ഡോക്ടർ, സാറിന് ബി പി അല്പം കൂടുതലാ, ടാബ്ലറ്റ് കൊടുത്തിട്ട് വിട്ടാ മതി. തള്ളേം മോനും ഈ ടൈപ്പാണെങ്കിൽ ആ തന്ത എന്തോ ആയിരിക്കും. ധർമ്മ, നമ്മൾ പേടിക്കണം. അവനെ എത്രയും പെട്ടെന്ന് മരിക്കാനുള്ള വഴി ആലോചിക്കണം. പറയണ, അവിടെ ഒന്നും ചെയ്യാൻ കണ്ട. എന്താ പ്രശ്നം? ഞാൻ പറയുന്നോട്ട് കേക്ക്. ശരിയണ. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ, എന്നാ ചെല്ലേ.